ഓസോൺ സിനിമാസ് കെയ്താൻ കുവൈറ്റ്. കുവൈത്തിൽ നമ്മുടെ അബ്ബാസിയിലുള്ളവരും ഫർവാനിയ കെയ്താനിലുള്ള എല്ലാ ആൾക്കാർക്കും സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ അല്ലെ മൾട്ടിപ്ലെക്സ് എന്നൊക്കെ പറയാവുന്ന ഒരു ഒരു ഏരിയ, ഒരു സ്ഥലം. ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ ഭീഷ്മ കാണാൻ വന്നേ. ഇപ്പം നമ്മൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്സ്, അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് അങ്ങനെ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരപ്രദമാകുമെന്ന് കരുതി ഞാൻ പറയാം. പറഞ്ഞ ഇപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പം നോർമലി 2 KD 500 fils ആണ് നോർമൽ ഡേയ്സിലെല്ലാം ഒരൊറ്റ ദിവസം ഒഴിച്ച്. അതായത് വെനസ്ഡേ, അതായത് ബുധനാഴ്ച 1 KD 750 fils വരും. അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്. അതും നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല എക്സ്പീരിയൻസ് എല്ലാം തരുന്ന ഒരു തിയേറ്ററാണ്. പിന്നെ ഇവിടെ മലയാളം സിനിമ മാത്രമല്ല, മലയാളം അല്ലാതെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലും അറബിയിലുള്ള ഫിലിംസ് വരെ ഇവിടെ റിലീസാവാറുണ്ട്. അതും ഇന്ത്യക്കാർ മാത്രമല്ല, ഈ അതർ നാഷണാലിറ്റീസ് ആയിട്ടുള്ള എല്ലാ നാഷണാലിറ്റീസും, ഇന്ത്യൻസ് അല്ലാതെ കുവൈത്തികളും വരാറുണ്ട്. ഇപ്പം മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് അറബ്സ് വന്ന് പടം കാണുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് സബ്ടൈറ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറബിക് സബ്ടൈറ്റിലുണ്ടായിരിക്കും. സബ്ടൈറ്റിൽ നോക്കി തന്നെ പടം കാണുന്ന ഒരുപാട് അറബ്സ്, കുവൈത്തികൾ എല്ലാം ഇവിടെ വന്ന് പടം കാണുന്നുണ്ട്. മലയാളികളും എല്ലാ നാഷണാലിറ്റീസും, ഒരുപാട് നാഷണാലിറ്റീസ് വേറെ വന്ന് പടം കാണുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇവിടെ ഡയറക്റ്റ് വന്ന് ടിക്കറ്റ് വാങ്ങാനും പറ്റും. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ഓസോൺ സിനിമാസ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടൈമായി, ഇങ്ങനെ ഇവിടെ എത്ര മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും അതെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പേജ് ഉണ്ട്, അതിൽ നോക്കിയാലും നമുക്ക് ഇവരുടെ പടങ്ങളുടെ ഡീറ്റെയിൽസും പുതിയതായിട്ട് ഏതൊക്കെ റിലീസ് വരാൻ പോകുന്നു എന്നുള്ളതും എല്ലാം ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ഓൺലൈൻ സൈറ്റിലും അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലീൻ ആണ്, നാട്ടിലെ പല തിയേറ്റർ പോലെയല്ല. ഉള്ളിൽ എന്തായാലും എല്ലാം ഓരോ ഷോയിലും ഇപ്പോൾ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചാലും അതിൻ്റെ നമ്മൾ അടുത്ത ഷോയ്ക്ക് വരുമ്പോൾ അതിൻ്റെ അങ്ങനെ വേസ്റ്റ് ഒന്നും കിടപ്പില്ല, നല്ല ക്ലീൻ ആയിരിക്കും. നല്ല അത് നല്ല സ്ക്രീന്, നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉള്ള തിയേറ്ററാണ്. അപ്പം പറ്റുന്നവരൊക്കെ വന്ന് തിയേറ്റർ സിനിമ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.